നമസ്കാരം. കോവിഡ് മഹാമാരി സംസ്ഥാനത്തെ ഭീതി പടർത്തി തുടരുമ്പോഴും തന്റെ ജനസേവാ കർമ്മങ്ങൾക്ക് ഒരു വിഘ്നവും വരുത്താതെ തുടരുകയാണ് എറണാകുളം ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന മുത്തു എന്ന രാജഗോപാൽ. ലോക്ക്ഡൌൺ കാലത്തും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒട്ടേറെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവുകയാണ് അദ്ദേഹം. തന്റെ കർമ്മപദങ്ങളെക്കുറിച്ച് തത്വമയി ന്യൂസിനോട് വിശദീകരിക്കുകയാണ് മുത്തു അഭിമുഖത്തിന്റെ പൂർണ്ണ ഭാഗത്തിലേക്ക്. നമുക്കറിയാം കൊറോണ മഹാമാരിയുടെ രണ്ടാം വരവിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നപ്പോൾ പോലും ഉണ്ടാകാത്ത കെടുതികളാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും നമുക്കെല്ലാം കരകയറിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങൾക്ക് വേണ്ടി എന്ത് സഹായവും കൈയും മെയ്യും മറന്നുകൊണ്ട് വിപരീത കാലാവസ്ഥയിൽ പോലും പ്രവർത്തകർ ചെയ്യണമെന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അത് ശിരസ വഹിച്ചുകൊണ്ട് ഇന്ന് വിവിധ മേഖലകളിൽ സേവന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഞാനും ഇലക്ഷന് ശേഷം ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരാണ് ചുമതലക്കാരനാണ് എന്ന നിലകൾ ഉണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് വേദനിക്കുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുരിശാണം പകർന്ന കൈ നിൽക്കുന്നവർക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുകയാണ്. അതിനെനിക്ക് പൊതുസമൂഹം തന്നെ എല്ലാ വിധത്തിലുള്ള സഹായം എനിക്കും എൻ്റെ സുഹൃത്തുക്കളും നൽകുന്നുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് സ്പാർക്ക് എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസിലാണ്. അവരുമായിട്ട് അതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സ്പാർക്ക്, എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന. ഈ അടുത്ത കാലത്ത് കൊറോണയുമായി ബന്ധപ്പെട്ടും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വളരെയധികം സേവനം കോളനികളിൽ കടന്നു ചെന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അല്ലെങ്കിൽ മതത്തിന് അതീതമായി നിന്നുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം നൽകുമ്പോൾ അവർക്ക് തുണയായി അവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനായതുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നഗരത്തിൻ്റെ ഉൾവശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ചാണം വയറിന് വേണ്ടിയുള്ള അവരുടെ ആ കണ്ണീരൊപ്പാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറെ നാളുകളായി പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ സമൂഹത്തോടൊപ്പം അത് ആരാണ് എന്താണ് എന്നല്ല, സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യാൻ പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പം അണിചേരുവാനാണ് എന്നെ പോലെയുള്ള സാധാരണ പ്രവർത്തകർ ചെയ്യേണ്ടത്. അതൊരു കടമയായി കണ്ടുകൊണ്ട് വളരെ നിറഞ്ഞ ഹൃദയത്തോടു കൂടി തന്നെയാണ് ആ വലിയ പ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഈ നാം പറയാറുണ്ട് കണ്ണാമുന്നിനും തന്നാലായത് എന്ന രീതിയിൽ നമുക്ക് എന്ത് സമൂഹത്തിൽ നിന്ന് എടുക്കുക എന്ന അത് കൊടുക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിൽ കാണുന്നത്. അത് ഇനിയും പല ആളുകളോടൊപ്പം അല്ലെങ്കിൽ പാർട്ടിയോട് സീമൻ്റ് ആരുമുണ്ട്, ആനന്ദുണ്ട്, മഹേഷുണ്ട്, ദീപുണ്ട്, അങ്ങനെ എല്ലാവരോടൊപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് ഈ ഓഫീസിൽ പറയുന്നത്. മറ്റൊന്ന്, ഇന്നിപ്പോൾ കൊച്ചി നഗരത്തിൽ തന്നെ നമുക്കറിയാം ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കൊച്ചി മേയർ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവിടെ ഇന്നിപ്പോൾ കൊച്ചിയിൽ വിവിധ കക്ഷികൾ രാഷ്ട്രീയപരമായി മത്സരിക്കുകയും അധികാരത്തിലെത്തുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ കൊച്ചി മേയർ ശ്രീമാൻ അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം കരയോഗത്തിൽ തന്നെ ശ്രീമാൻ പി രാമചന്ദ്രൻ്റെയും അവിടുത്തെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാ ചെയർമാന്മാരുടെയും നേതൃത്വത്തിൽ വിവിധ കക്ഷികളുടെ ആഭിമുഖ്യത്തിൽ
ഇന്ന് ഏകദേശം 34 ദിവസത്തോളം പിന്നിട്ട ഒരു മഹാ സംഭവം ഒരു നന്മ എന്ന് പറയാൻ സാധിക്കുന്നത് ഏകദേശം 5000 ഭക്ഷണപ്പൊതികളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യുന്നത് അത് കൊറോണ പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യന്റ്സിനും കൂടാതെ ഈ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആളുകൾക്കും ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്കും കോർപ്പറേഷന്റെ ഹെൽത്തിന്റെ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ അവരുടെ വീടുകളിൽ ഭക്ഷണം എത്തിക്കുന്ന ഒരു വലിയ പുണ്യ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ ദിവസവും രാവിലെ വരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിരവധി സാമുദായിക സാമൂഹിക സംഘടനകളും കൂടാതെ വ്യക്തികളും നിരവധി ക്ലബുകളും സമൂഹത്തിലെ നിരവധി പ്രസ്ഥാനങ്ങളും നിർലോഭമായ ഒരു പിന്തുണ നൽകുന്ന ഒരു മാതൃകാപരമായ ഒരു പദ്ധതി എല്ലാ ദിവസവും നടക്കുന്നുണ്ട് ഇന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തത് അനൂപ് മേനോൻ ഫിലിം സ്റ്റാർ അനൂപ് മേനോനാണ് ഇന്ന് വരെയായിട്ട് 1.5 ലക്ഷത്തോളം ഭക്ഷണ പൊതികൾ അപ്പം പൊതി എന്ന് പറയുന്നത് പത്തൊരു ഇതിനു വേണ്ടിയാണ് ടെക്നിക്കൽ അത്രയും മഹത്തായ ഒരു കർമ്മമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഈ തരത്തിൽ ആ സമൂഹത്തോടൊപ്പം പങ്കെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് അവിടെ രാഷ്ട്രീയമില്ല എന്നാൽ രാഷ്ട്രീയമുണ്ട് ഞാൻ എനിക്ക് വ്യക്തമായിരിക്കണം പക്ഷെ ഇങ്ങനെയുള്ള സാമൂഹിക കാര്യങ്ങളിൽ രാഷ്ട്രീയത അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ട് പൊതുപ്രവർത്തകരുടെ നന്മക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ചേരണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ശ്രീമൻ നരേന്ദ്രമോദിജി പറഞ്ഞ ആ കാര്യങ്ങൾ മനസ്സിൽ വഹിച്ചുകൊണ്ടാണ് എന്നെ പോലെയുള്ള വലിയ പ്രവർത്തകർ ചെയ്യുന്നത് നാടിന്റെ വികസനത്തിന് പ്രാധാന്യം ഞാനിപ്പോൾ കലൂർ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ ട്രസ്റ്റിയാണ് നമുക്കൊരു ഓൾഡ് ഏജ് ഹോമുണ്ട് അതുകൂടാതെ നിരവധി ഗ്രാമങ്ങൾ 7 ഗ്രാമങ്ങൾ ദത്തെടുത്തിട്ടുണ്ട് ആ ഗ്രാമങ്ങളിൽ പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് ഭക്ഷണ കിറ്റുകൾ നൽകുന്നുണ്ട് കൂടാതെ അഡോപ്റ്റ് എ ഗ്രാനി എന്നൊരു പദ്ധതിയുണ്ട് അതായത് ഒരു വയോധികയെ അല്ലെങ്കിൽ ദത്തെടുക്കുക അവർക്ക് വേണ്ടി ഒരു മാസവും കിറ്റ് നൽകുക അത് ഇപ്പോൾ നിരവധി സംഘടനകൾ ഒരുമിച്ച് ചേർന്നതുകൊണ്ടുള്ള ആ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം പിന്നെ അർഹതപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ജോലികളായി വരുന്നവർക്ക് വൈദ്യസഹായം ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് കൂടാതെ കൗൺസിലിംഗ് ഈ ബ്രോക്കൺ ഫാമിലി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ അത് അവരെ കൂടി ഇരുന്ന് പരിഹരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നിയമോപദേശമാണ് ആ തരത്തിലുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൗൺസിലിംഗ് എല്ലാം നൽകിക്കൊണ്ട് ഒരു വലിയ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് ഇതെല്ലാം ഒരു ഉത്തരവാദിത്തം വളർത്തുകൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ജനമനസ്സുകളെ തൊട്ടറിയുന്ന ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിസ്വാർത്ഥരായ ഇത്തരം നേതാക്കളെയാണ് നമ്മുടെ നാടിന് ആവശ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.